സീതയുടെ കുഞ്ഞിനെ പൈതൽ മേരി വിൽക്കുന്നു. മനസ്സ് ജനിപ്പിച്ചളയും പൈതൽ മേരിയുടെ താവളം കണ്ടെത്തി മേരിയെ വയലോരം വീട്ടിൽ കൊണ്ടുവരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മേരി സത്യം പറയുന്നു. പോലീസ് അറസ്റ്റിലാവുന്ന മേരി പോലീസിൽ നിന്ന് രക്ഷപ്പെടുന്നു. ജലജയുടെ കയ്യിൽ നിന്ന് പണവും ആഭരണവും തട്ടിയെടുക്കുന്ന ചന്ദ്രു രക്ഷപ്പെടുന്നു. സീതയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് കുട്ടിമണിയുടേതാണെന്ന് ഡോക്ടർ ബാലന്റെ മുന്നിൽ വെച്ച് സമ്മതിക്കുന്നു. കുഞ്ഞിനെ തിരികെ കുട്ടിമണിക്ക് കൊടുക്കണമെന്ന അഭിപ്രായവുമായി രവി തെളിവെടുപ്പിനായി മതികളെയും ശിവിയെയും വയലോരം വീട്ടിലെത്തിക്കുന്നു. മതികളെ കോടതി റിമാൻഡിൽ വിടുന്നു. കുഞ്ഞിന്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് മനസ്സിജൻ സി എ അയ്യപ്പൻകുട്ടിയോട് ആവശ്യപ്പെടുന്നു. കുഞ്ഞിനെ തന്നിൽ നിന്ന് അകറ്റിയാൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് സീത. കുട്ടിമണി സീജനും ഈ വീട്ടിൽ നിന്ന് മനസ്സിജൻ കുട്ടിമണിയുമായി ഉടൻ വയലോരം വീട്ടിൽ നിന്ന് മാറണമെന്ന് ബാലൻ. കുഞ്ഞുമണിയെ കിട്ടാനായി അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് കുട്ടിമണിയോട് മനസ്സിജൻ കള്ളം പറയുന്നു. തുടർന്ന് കാണുക. ഈ യാത്ര എന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട്. എന്തെങ്കിലും സാഹസം ഇല്ല, അങ്ങനെയൊന്നുമില്ല. കണ്ണിമ ചിമ്മാതെ ഞാൻ കാവലിരിക്കുമ്പോ ഒന്നും സംഭവിക്കില്ല. എത്ര കാവലിരുന്നാലും അണയാനുള്ള വിളക്ക് അണയോന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ അറിയാതെ നമ്മുടെ കൈക്കുമ്പിളിൽ നിന്നും കാറ്റ് പറത്തിക്കൊണ്ടു പോകും വെളിച്ചത്തെ. അവരുടെ കാര്യത്തിൽ അതുണ്ടാവരുത്, ഒരു കാരണവശാലും ഉണ്ടാവരുത്. കാരണം കുഞ്ഞിനെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് കുട്ടിമണിയുടെ സങ്കടം കാണാനാവാതെ കുട്ടിമണിയെയും കൂട്ടി മനസ്സ് ജണ്ണൻ എന്തെങ്കിലും കടുങ്ങേക്ക് മുതിർന്ന. ഇല്ല മയിലമ്മ, ഈ കള്ളൻ കാവൽ നിൽക്കുന്നിടത്തോളം കാലം ഒന്നും സംഭവിക്കത്തില്ല. അവരെ തിരിച്ചു വരില്ല ഒരിക്കലും. ഈ യാത്ര അതിനുള്ളതാ. അവരുടെ കുഞ്ഞിനെ കിട്ടാത്ത സങ്കടവും പേറി അവരെ ലോകത്തെന്ന് തന്നെ പോകും. മൈലമ്മ ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് പേടിയാവുന്നു. പേടിക്കണമല്ലോ, രവിയണ്ണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. മതികളാക്ക ജയിലിലായപ്പോ സ്വന്തം അമ്മയുടെ മരണത്തിൽ ഭാര്യയ്ക്ക് പങ്കുണ്ടെന്നറിഞ്ഞപ്പോ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായെന്നറിഞ്ഞപ്പോ രവിയണ്ണന് മരിക്കാൻ തോന്നിയില്ലേ? അത് എന്നോട് തന്നെ പറഞ്ഞിട്ടില്ലേ? തോന്നി. ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷകളൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? ഇത് തന്നെ രവിയണ്ണൻ ഞാൻ പറഞ്ഞത്. മനസ്സു ജണ്ണന്റെയും കുട്ടിമണിയുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു അവരുടെ കുഞ്ഞ്. അവർക്ക് ആ കുഞ്ഞിനെ കൊടുക്കാൻ പറ. ഞാൻ സീതയടുത്തോട് സംസാരിച്ചതാ, പക്ഷെ അവരെന്നെ ഇറക്കി വിട്ടു. ബാലണ്ണനോടെങ്കിലും കുറച്ച് ദയ കാണിക്കാൻ രവിയണ്ണൻ പറ. അങ്ങനെ ഒരു ദയ കാണിക്കുന്നതിന് പകരം അവർ ചെയ്തതെന്താ? കുട്ടിമണിയെ കൊണ്ട് വീട് വിട്ടു പോവാൻ മനസ്സു ജണ്ണനോട് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? രവിയണ്ണനൊന്ന് ചിന്തിച്ചു നോക്കി. അവരുടെ സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ആട്ടിപ്പുറത്താക്കുന്നതിന് തുല്യല്ലേ അത്? കുട്ടിമണിക്ക് ആ വീട്ടിൽ അവകാശമില്ലേ? സ്വന്തം കുഞ്ഞിലെ അവകാശമില്ല, സ്വന്തം കുടുംബത്തിലെ അവകാശമില്ല. കഷ്ടമല്ലേ അത്? ഇതൊന്നും എനിക്കറിയത്തില്ല. ആളുകൾ എങ്ങനെയൊക്കെ മാറുന്നുവെന്ന് എനിക്കറിയത്തില്ല മയിലമ്മേ. എന്റെ കൂടെ എന്റെ മുറിയിൽ ഉറങ്ങിയിരുന്നവള് അവൾക്ക് ഞാൻ അറിയാത്ത എന്തെല്ലാം രഹസ്യങ്ങളുണ്ടായിരുന്നു, എന്തെല്ലാം ദുരൂഹതകളുണ്ടായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അവൾ ചെയ്തു. എന്റെ അമ്മയുടെ കൊലയാളിക്ക് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ പോയി വാതിൽ തുറന്നു കൊടുത്തില്ലേ? കൈ കിടന്ന വളയൂരി അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? ആളുകൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുക, ഘടികാര സൂചിക്കൊപ്പം ഓടുന്നത് മനുഷ്യന്റെ മനസ്സാ. ചിലപ്പോ ബാലേട്ടനും സ്വാർത്ഥനായി കാണും. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടില്ലേ? ഇനി അതിന് കിട്ടിയാലും സ്വന്തം കുഞ്ഞെന്ന് വിശ്വസിക്കാനല്ലേ പറ്റൂ? ശാസ്ത്രീയമായി തെളിയിക്കാവുന്ന വെച്ചാലും ഇത്രയും നാൾ താലോലിച്ച് നെഞ്ചിൽ ചേർത്ത് വെച്ച കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒക്കെ ശരിയാ, സീതക്കാക്കി കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ഇത്ര വിഷമം. അപ്പോ സ്വന്തം കുഞ്ഞിനെ കിട്ടാൻ കണ്ണീരോടെ യാചിക്കുന്ന കുട്ടിമണിയെ എന്താ ആരും മനസ്സിലാക്കാതെ? എനിക്കറിയത്തില്ല, സ്ത്രീകളൊക്കെ ഇത്രയും സ്വാർത്ഥരാകുമോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സീതയെടുത്തി സംബന്ധിച്ച് സ്വന്തം വീട്ടുകാർ കൊടുക്കുന്ന ധൈര്യമാണിപ്പോ. സീതയെടുത്തി സന്തോഷമായിട്ട് കുഞ്ഞിനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ഇല്ല, എനിക്കും അതറിയാം. അവിടെയാണ് ബാലണ്ണൻ ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ടത്. കുഞ്ഞിനെ കുട്ടിമണിക്ക് കൊടുക്കാൻ ഉറപ്പിച്ച് പറയണം. നാളെ കുട്ടിമണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? രവിണ
ഇന്ന് രാത്രി അവരിവിടം വിട്ടു പോകും. അതിനു മുമ്പ് അവരോട് ദയ കാണിക്കാൻ പറയണം ബാലണ്ണനോട്. രവിയണ്ണൻ പറഞ്ഞ ചിലപ്പോ ബാലണ്ണന്റെ മനസ്സങ്ങ് മാറിയാലോ. ദൈവത്തെ ഓർത്ത് പറയണം. ഇനി കൊട്ടിമണിയുടെ കണ്ണീരിൽ മുങ്ങി വയലൊരു വീട് ഇല്ലാതാകും. അതിനിട വരുത്തരുതെന്ന് ബാലണ്ണനോട് പറയണം. ബാലേട്ടനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. ബാലേട്ടൻ ആരുടെ മുമ്പിലാ ഈ മുഖം ഒളിച്ചു പിടിക്കുന്നത്? ആരുടെ മുമ്പിൽ നിന്നാ മനസ്സ് മറച്ചു പിടിക്കുന്നത്? എങ്ങോട്ടാ ഈ ഒളിച്ചോട്ടം? ഒളിച്ചോട്ടോ? എന്തൊളിച്ചോട്ടം? എന്തായാലും ഇത് വളരെ കഷ്ടമായിപ്പോയി ബാലേട്ട, വളരെ കഷ്ടമായിപ്പോയി. നീ കാര്യം പറയടാ. മനസ്സിനോടും കുട്ടിമണിയോടും ഈ വീട്ടിൽ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടു അല്ലേ? ആ, ആവശ്യപ്പെട്ടു. എന്തിന്? എനിക്കിത്തിരി മനസമാധാനം വേണം. അവരെന്ത് മനസമാധാനക്കട ബാലേട്ടൻ ഉണ്ടാക്കിയത്? ഞാൻ ചോദിച്ചത് ബാലേട്ടൻ കേട്ടില്ലെന്നുണ്ടോ? അവരെന്ത് മനസമാധാനക്കേട ബാലേട്ടൻ ഉണ്ടാക്കിയതെന്ന്? നീ എന്നെ ചോദ്യം ചെയ്യുവാണോ? ചോദ്യം ചെയ്യുക ഒന്നും അല്ല ബാലേട്ട. എങ്കിലും ഈ വീട്ടിലൊരു അവകാശിയാണല്ലോ ഞാനും. എനിക്കും ബാലേട്ടനുള്ള അതേ അവകാശം കുട്ടിമണിക്കും ഉണ്ടിവിടെ. അവളോട് ഇവിടുന്ന് പോണമെന്ന് പറയണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണ്ടേ ബാലേട്ട? ഈ വീട്ടിൽ ഓരോ ദിവസം നടക്കുന്ന പ്രശ്നങ്ങൾ നിനക്കറിഞ്ഞൂടെ? കാണുന്നില്ലേ നീ? ഈ വീട്ടിലിപ്പോ നടക്കുന്നത് കുഞ്ഞിന്റെ പേരിലുള്ള അവകാശ തർക്കുക. അത് കുട്ടിമണിയുടെ കുഞ്ഞാണെന്ന് ബാലേട്ടന് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും ബാലേട്ടൻ സീതയെടുത്തിയുടെയും അവരുടെ വീട്ടുകാരെയും പോലെ ചിന്തിക്കുന്നത് എന്താ? കുട്ടിമണിയുടെ കുഞ്ഞിനെ അവർക്ക് കൊടുക്കണ്ടേ? നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് ഇടപെടണം. ഇതെനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് ആര് പറഞ്ഞു? ഇതെനിക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാ ബാലേട്ട. കരഞ്ഞ് കണ്ണീര് വാർക്കുന്ന ഉപ്പുതൂണ് പോലെ നിൽക്കുക അച്ഛൻ്റെ അമ്മയുടെ അസ്ഥിമാടം. അവരിത് കാണുന്നുണ്ട്, അവരിത് കേൾക്കുന്നുണ്ട്, അവർ കരയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഇല്ലാതായാലും എൻ്റെ മോളെ നോക്കാൻ ആൺമക്കൾ രണ്ടുപേരും ഉണ്ടെന്ന് പറഞ്ഞിരുന്ന അച്ഛനാ നേരാ. മക്കളിൽ ഏറ്റവും സ്വാർത്ഥനും മടിയനും ദുഷ്ടനും ഒക്കെ ഞാനായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ആരോടും സ്നേഹം കാണിക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ആകെ സ്നേഹിച്ചത് കൂടെ വന്നു കയറിയ പെണ്ണിനെ. അവള് എന്റെ ജീവിതം തന്നെ കത്തിക്കരിച്ചിട്ട് പോയി. ബാലേട്ട, എല്ലാ കാര്യത്തിലും ബാലേട്ടനാണ് പക്വതയെന്നും അച്ഛനെ പോലെ ബാലേട്ടൻ ഞങ്ങളെ സംരക്ഷിക്കുമെന്നൊക്കെ കരുതിയവരാ ഞാനും കുട്ടിമണി. ആ ബാലേട്ടൻ ഞങ്ങളുടെ പ്രതീക്ഷ കളയരുത്. കുട്ടിമണിയോടും മനസ്സിനോടും പോകരുതെന്ന് ബാലേട്ടൻ ചെന്നൊന്ന് പറയണം. അവരെ വിടരുത് ബാലേട്ടൻ. കുട്ടിമണിയുടെ കുഞ്ഞിനെ തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കണം. എനിക്ക് സംസാരിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞില്ലേ? നീ മുമ്പിൽ നിന്ന് മാറ. ബാലേട്ട, ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെയും അസ്ഥിത്തരയുടെ മുമ്പിൽ നിന്നാ ഞാൻ ഈ സംസാരിക്കുന്നത്. അവരെ ഓർത്തെങ്കിലും ഇപ്പം ആരെ ഓർക്കാൻ? ഒന്നിനെ ഓർക്കാൻ എനിക്ക് വയ്യരുവി. ഓടിത്തളർന്നവനാ ഞാൻ. സൂര്യാസ്തമനം വരെ യുദ്ധം ചെയ്ത് തളർന്നവൻ. ഇനി ആയുധവുമായി നിൽക്കാൻ എനിക്ക് ആരോഗ്യമില്ല. എൻ്റെ ഞരമ്പുകളിൽ ഇനി ഓടാൻ ഒരു തുള്ളി ചൊരയില്ല. സ്വസ്ഥമായിട്ട് എനിക്ക് ഒരു ദിവസമെങ്കിലും ഉറങ്ങണം. കുട്ടിമണി മനസ്സിനും ഈ വീടിന്റെ പടിയിറങ്ങിയ സ്വസ്ഥത കിട്ടുമെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? കുട്ടിമണിയുടെ കുഞ്ഞിനെ പിടിച്ചു പറിച്ച് സ്വന്തം ഭാര്യയ്ക്ക് വളർത്താൻ കൊടുത്താൽ സ്വസ്ഥത കിട്ടുമോ ബാലേട്ട? കിട്ടത്തില്ല ബാലേട്ട. ഈ ജന്മം സ്വസ്ഥത കിട്ടത്തില്ല. കിട്ടണ്ട. എല്ലാം ഒരു പരീക്ഷണോ? ജീവിതം തന്നെ ഒരു പരീക്ഷണമല്ലേ രവി? ഞാൻ ചിലത് ചെയ്തു നോക്കുക. മൂക്കോളം മുങ്ങിയവൻ പിടിച്ചു നിൽക്കാൻ ചെയ്യുന്നൊരു ശ്രമം, അങ്ങനെ കണ്ടാ മതി. നമ്മുടെ അച്ഛനോടും അമ്മയോടും ബാലേട്ടൻ മറുപടി പറയേണ്ടി വരും. ആയിക്കോട്ടെ. ഏതായാലും ഈ മൂത്ത മകന്റെ മനസ്സും അവർ മനസ്സിലാക്കാതിരിക്കത്തില്ല രവി. ബാലനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളും കാരണങ്ങളും ഉണ്ട്. അത് വഴിയേ നിനക്ക് മനസ്സിലായിക്കോളൂ. നിങ്ങൾ ഇത്ര ക്രൂരാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ബാലേട്ട. നിങ്ങളോടെ എനിക്കിപ്പോ വെറുപ്പ് തോന്നുക. സത്യം Thank you.
മനുഷ്യ, ഈ കിങ്ങിനി പാവേ ബാഗിനകത്തോട്ട് വെച്ചട്ടെ. അത് നിന്റെ കൈ ഇരിക്കട്ടെ. ബാഗിനകത്ത് വെച്ചാ പോകുന്ന വഴിക്ക് നീ വീണ്ടും ചോദിക്കത്തില്ലേ? അല്ല മനുഷ്യ, നമ്മൾ എപ്പോഴാ മനുഷ്യ പോകുന്നത്? നമുക്ക് രാത്രി പോവാ. രാത്രിയിലോ? ഉറങ്ങുന്ന സമയത്തോ? നമുക്ക് രാത്രി പോകണ്ട മനുഷ്യ, നമുക്ക് ശൂര്യമുള്ള സമയത്ത് പോവാം. എന്റെ കുട്ടു, പകലൊടുക്കത്തെ ചൂടാ, രാത്രിയാകുമ്പോഴേ വലിയ ട്രാഫിക് ഒന്നും കാണത്തില്ല. എന്ന് വെച്ചാ റോഡില് വണ്ടികളുടെ വലിയ തിരക്കൊന്നും ഉണ്ടാവത്തില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് അങ്ങോട്ട് പോവാം. നമ്മൾ എവിടെ പോകുന്നാ പറഞ്ഞേ? അത് ദൂരെ ദൂരെ ഒരു നാട്ടിലേക്ക്. നാട്ടിലേക്കോ? എന്റെ കുഞ്ഞുവനെ ഇട്ടിട്ട് ഞാൻ ഒരു നാട്ടിലോട്ടും വരത്തില്ല. നാട്ടിലെന്ന് പറഞ്ഞ ദൂരെ നാട്ടിലുള്ള ഒരു അമ്പലത്തിലേക്ക്. അമ്പലത്തിലോ? എന്നാ അങ്ങനെ വരാ. നമ്മൾ എന്നെ തിരിച്ചു വരും മനുഷ്യ? നമ്മള് ഉടൻ വരും. രവിയേട്ടാ, പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പോകാതെ പിന്നെ? കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ, അതെ, ഞങ്ങളെ ദൂരെ ഒരു അമ്പത്തി പോവാ. അമ്പത്തി പോയിട്ട് കുഞ്ഞുമണിയെ വല്യച്ചി എനിച്ച് തിരിച്ചു തരാൻ വേണ്ടിട്ട് അങ്ങ് പാത്രിച്ചു. അപ്പോ വല്യച്ചി കുഞ്ഞുമണി എനിച്ച് തിരിച്ചു തരും. ഞാൻ എല്ലാവർക്കും വേണ്ടി അങ്ങ് പാത്രിച്ചോളാവേ. കുഞ്ഞേറ്റിന് വേണ്ടി പാത്രിച്ചോളാം, വല്യേട്ടിന് വേണ്ടി പാത്രിച്ചോളാം, വല്യച്ചിക്ക് വേണ്ടി പാത്രിച്ചോളാം, കൊച്ചേച്ചിക്ക് വേണ്ടി ഞാൻ പാത്രിച്ചോളാം. കൊച്ചേച്ചി നല്ല ആളാവാൻ വേണ്ടിട്ട് ഞാൻ പാത്രിക്കാം. അവൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട. പാത്രിച്ച കുഞ്ഞേട്ടാ, നമ്മുടെ അമ്മ പറഞ്ഞിട്ടില്ലേ ആരോടും നമ്മള് വയക്ക് വെക്കല്ലെന്ന്? നമ്മളോട് ദോഷം ചെയ്താലും നമ്മൾ അവരെല്ലാം അങ്ങ് സ്നേഹിക്കണം, മനസ്സിലായോ? ഞങ്ങളെ പെട്ടെന്ന് വരും. വന്നു കഴിഞ്ഞിട്ടേ എനിച്ചെന്റെ കുഞ്ഞുമണിയെ വലിയച്ചിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിണ്ടേ. മനസ്സിലാ, എപ്പോഴാ പോണേ? രാത്രി പോവാന്ന് വെച്ച് രവിയേട്ട, പകല് വയലൂരം വീട്ടിനോട് യാത്ര പറച്ചിൽ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം പുറകോട്ട് പോകുന്നല്ലേ, പിന്നെ തിരിച്ചു പിടിക്കാൻ തോന്നിയ ഇരുളിൻ്റെ മറവിൽ ഉരുളിച്ചോട്ടം, അത് മതി. എന്നാലും വേണ്ടായിരുന്നു സിജ, ആരെങ്കിലും പറയുമ്പോൾ ഇറങ്ങിപ്പോണ്ട കാര്യമില്ലായിരുന്നു. ആരെയാ ഭയക്കുന്നത്? നിങ്ങൾക്കും അവകാശപ്പെട്ട വീടാ ഇത്, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ആ കുഞ്ഞ്. അതെ, ഞങ്ങൾക്ക് അശവകപ്പെട്ടതാണ് ആ കുഞ്ഞ്, അതിനെ കിട്ടാൻ പാത്രിച്ചാനാ ഞങ്ങൾ പോകുന്നത്. ഒന്നും അറിയത്തില്ലേ, ഒന്നും പറയരുതേ. എനിക്ക് എന്നാ അറിയത്തില്ല, എനിക്ക് എല്ലാം അറിയാം, എനിക്ക് ഭയങ്കര ബുദ്ധിയാ. അതല്ല കുട്ടു, രാത്രിയെ നമ്മള് ഏത് വഴി പോകുന്നത് നിനക്കറിയത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. അതെന്നോട് പറഞ്ഞില്ലല്ലോ. അല്ലല്ലോ, എന്നോട് പറയണ്ട, ഞാനേ വണ്ടിക്കകത്ത് കയറി ഞങ്ങൾ ഉറങ്ങിച്ചോളാം, എന്നെ വിളിച്ചേ വേണ്ട. അമ്പത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോ കുളിച്ചാനായിട്ട് എന്നെ വിളിച്ചാ മതി കേട്ടോ. കുളിച്ചിട്ട് ഞാനൊരു പാത്രനെ ഉണ്ടേ ഭഗവാനെ, രസിച്ചനേ എന്റെ കുഞ്ഞുമണി എനിച്ച് കിട്ടനേ ഭഗവാനെ. അയ്യോ, ഇത്രയേ ഉള്ളൂ, പെങ്ങളെ കെട്ടിയവന് ഒന്നും തന്നിട്ടില്ല, പൊന്നായിട്ടും പണമായിട്ടും ഒന്നും. ഇപ്പൊ തരാനുള്ളത്, അടുക്കി കെട്ടി തരാനുള്ളത് കുറേ സങ്കടങ്ങളാ. വേണ്ട രവിയേട്ട, കൈ കുറച്ച് പണമുണ്ട്. അത് പറ്റില്ല മനസ്സിജ, ഇതുകൂടി ഇരുന്നോട്ടെ കയ്യിൽ, അല്ലെങ്കിൽ തന്നെ ഇനി എനിക്കെന്തിനാ പണം? നിങ്ങൾ പോകുന്നു വയലോരം വീട്ടിൽ നിന്ന്, ഇനി ആരൊക്കെ പോകുന്നു എനിക്കറിയത്തില്ല. അച്ഛനില്ല, അമ്മയില്ല, കുട്ടിമണിയില്ല, അപ്പച്ചപ്പനില്ല, അപ്പച്ചമ്മയില്ല. സീതയെടുത്തിട്ട് മനസ്സിലിരിപ്പ് എന്താണെന്നു അറിയത്തില്ല. ചിലപ്പോ സ്വന്തം വീട്ടിലേക്ക് പോവുമായിരിക്കും. അങ്ങനെ വന്നാൽ ഞങ്ങളെ രണ്ട് ആൺമക്കൾ മാത്രമാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെക്കുറിച്ചും പെൺകുട്ടികളെക്കുറിച്ചും ആവരാതിപ്പെടാനും സങ്കടപ്പെടാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, ആരുമില്ലാതാവുന്ന ആണുങ്ങളെ ചേർത്ത് പിടിക്കാൻ ആരും കാണില്ല. ആരൊക്കെ പോയാലും ഞാനും ബാലേട്ടനും ഇവിടെ കാണും. അസ്ഥിത്തറയിൽ വിളക്ക് കത്തിക്കാൻ ആരെങ്കിലും വേണ്ടേ?
ഞാൻ സീതരത്തെ നോക്കുമായിരുന്നു. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. സീതരത്തെ ഇങ്ങനെ മുഖം കടുപ്പിച്ചു നിന്നാൽ എങ്ങനെ പറയാൻ തോന്നും? എന്റെ മുഖം കുറച്ചു കാലമായിട്ട് ഇങ്ങനെ, എന്റെ മനസ്സും ഇങ്ങനെ തന്നെ. രവി പറയാനുള്ളത് പറഞ്ഞു. ഈ വീട്ടിലുള്ളവരെല്ലാം എന്നെ ഒരു കുറ്റക്കാരിയായും ശത്രുവായും കാണുമ്പോ എനിക്ക് ചിരിച്ചോണ്ട് നിൽക്കാനാവില്ലല്ലോ. ഒക്കെ സീതരത്തിയുടെ തോന്നല്. ഇവിടെ ആരും സീതരത്തെ കുറ്റക്കാരിയായിട്ടൊന്നും കാണുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോ ഈ ലോകത്ത് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല, എന്റെ മോളെ പറ്റി അല്ലാതെ. സീതരത്തി ഇപ്പൊ ഈ പറഞ്ഞ വാചകമുണ്ടല്ലോ, അത് സീതരത്തിക്ക് മാത്രമല്ല, ഈ ലോകത്തെ എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ ലോകം അവരുടെ കുഞ്ഞുങ്ങളാണ്. മക്കളുടെ ലോകം തങ്ങളാണെന്ന് അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കുകയും ചെയ്യും. എന്റെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ മൂന്ന് മക്കൾ അവരുടെ ലോകമെന്ന് കരുതി, അതേ സ്നേഹം തിരിച്ചു കൊടുക്കുമെന്ന് കരുതി. ജീവിച്ചിരുന്നപ്പോൾ അർഹതപ്പെട്ട സ്നേഹം അവർക്ക് കൊടുക്കാൻ കഴിയാതെ പോയൊരു മകനാ ഞാൻ. അങ്ങനെ ഒരു പാപിയാ ഞാൻ. ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ, സീതരത്തെ ഞാൻ കാണുന്നത് എന്റെ അമ്മയുടെ സ്ഥാനത്താണെന്ന്. ആ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഞാനൊരു അപേക്ഷ വയ്ക്കും. എന്റെ മുമ്പിൽ രവി എന്തിനു അപേക്ഷിക്കണം? അപേക്ഷ കേൾക്കാനും വരം നൽകാനും പ്രസാദിക്കാനും ഞാൻ ദേവിയൊന്നും അല്ലല്ലോ. എന്റെ മനസ്സിൽ സീതരത്തി ഒരു ദേവിയുടെ സ്ഥാനത്ത് തന്നെയാ ഇപ്പോഴും. സീതരത്തി വിചാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പൊ ഈ വീട്ടിൽ. മനസ്സിലായില്ല, ഈ ദേവി എങ്ങനെ പ്രസാദിച്ചാ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കേണ്ടത്? കളിയാക്കണ്ട, ഞാൻ പറയുന്നത് സീതരത്തി ഒന്ന് മനസ്സിലാക്ക. മനസ്സിനോട് കുട്ടിമണിയോടും ഈ വീട് വിട്ടു പോവാൻ ബാലേട്ടൻ പറഞ്ഞുല്ലേ? കുട്ടിമണിയോട് ഭർത്താവിനെയും കൂട്ടി ഈ വീട് വിട്ടു പോകാൻ അവളുടെ വല്യേട്ടൻ പറഞ്ഞു. അവര് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അക്കാര്യത്തിലൊന്നും എനിക്ക് പങ്കില്ല. അങ്ങനെ പീലാത്തോസിനെ പോലെ കൈ കഴുകി പോവല്ലേ സീതരത്തി? ആരുടെ ചോരല കൈ കഴുകുന്നതെന്ന് ഒന്ന് ആലോചിക്കണം. എന്റെ കൂടപ്പറപ്പിന്റെ അല്ലേ? രവിയുടെ കൂടപ്പറപ്പ് തന്നെയാണല്ലോ മറ്റൊരു കൂടപ്പറപ്പിനോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞത്. അതിന് എന്നെ എന്തിനാ പഠിക്കുന്നത്? ഞാൻ ആരെയും പഠിക്കുന്നില്ല, ഒരു വ്യക്തിയും പഠിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നമ്മൾ ആഗ്രഹിച്ചതാണോ? അല്ല, ഓരോന്ന് വന്ന് നമ്മുടെയൊക്കെ തലയ്ക്ക് മീതെ ഇരമ്പിയാർത്തുപോയി. ചിലയിടത്തൊക്കെ വീഴാതെ പിടിച്ചു നിൽക്കാൻ നോക്കി, നടന്നില്ല, വീണുപോയി. അവിടെ നിന്നും എങ്ങനെയെങ്കിലും പിടിച്ചെണീക്കാൻ നോക്കുമ്പോൾ എനിക്ക് സീതരത്തോട് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ, കുട്ടിമണിയും മനസ്സിനും ഇവിടുന്ന് പോകരുത്. പിന്നെ സീതരത്തി ദേവിയത് കുട്ടിമണിയുടെ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കൊടുക്കണം. കുട്ടിമണിയുടെ കുഞ്ഞോ? മേലിൽ എന്നോട് അങ്ങനെ പറഞ്ഞേക്കരുത്. എന്റെ കുഞ്ഞ് ഞാൻ പ്രസവിച്ച കുഞ്ഞ്. ഓരോ ദിവസവും 1000 തവണ ഞാനത് എന്റെ മനസ്സിൽ പറയുന്നുണ്ട്. നിങ്ങളോടെല്ലാരോടും 100 തവണയെങ്കിലും പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ രവി? എന്റെ കുഞ്ഞിനെ ഞാൻ അത്രയും ഉറപ്പിച്ച് നിർത്തിയിരിക്കുക എന്റെ മനസ്സിന്. എന്റെ കുഞ്ഞിനെ എന്റെ മനസ്സിൽ നിന്ന് ഒന്നിളക്കാൻ പോലും ആവില്ല. പിന്നല്ലേ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്? നടക്കില്ല, നടക്കില്ല രവി. എന്റെ ലോകം, എന്റെ സ്വപ്നം, എന്റെ ജീവൻ എല്ലാം എന്റെ കുഞ്ഞ. എന്റെ ജീവിതത്തിലെ പ്രകാശമാ എന്റെ കുഞ്ഞ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വസന്തമാ എന്റെ കുഞ്ഞ്. ആ വിള കൂതിക്കെടുത്താനും ആ വസന്തം നുള്ളിയെറിയാനും ആരെയും ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് മേലിൽ ഇത്ര അപേക്ഷകളുമായി എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്. എണീറ്റ് വാ, നിനക്കൊരു വിസിറ്ററുണ്ട്. ആരാ? ഒബാമ. ആരാന്ന് വരുമ്പോ അറിയാം. നിങ്ങളോ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്നെ തൂക്കിക്കൊന്നു അറിയാനാണോ? എന്റെ ശവം ഏറ്റുവാങ്ങാൻ വന്നതാണോ? മിക്കവാറും നിനക്ക് തൂക്കേറി കിട്ടും, ശവം ഞാൻ തന്നെ വന്ന് ഏറ്റുവാങ്ങേണ്ടിയും വരും. ഇപ്പൊ ആരും കൂട്ടിനില്ലല്ലോ. ഉപദേശവും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി അമ്മയുമില്ല. എന്തും ചെയ്യാൻ ഇടം വല നിൽക്കാൻ മുറച്ചിറക്കന്മാരുമില്ല, സുഹൃത്തുക്കളുമില്ല. എപ്പോഴും ആജ്ഞാപിക്കാൻ നിന്റെ കയ്യിൽ ഫോണുമില്ല. ആവശ്യത്തിന് കാശ് വലിച്ച് ആളെ കൊല്ലാൻ വിടാൻ ഏറ്റവും കടുവില്ല.
പറന്നു നടക്കാൻ കാറില്ല, ഇഷ്ട ഭക്ഷണമില്ല, ഇഷ്ട വേഷങ്ങളില്ല. ജയിലിലെ വെള്ളച്ചോറും സാമ്പാറും മാത്രം, പിന്നെ ചപ്പാത്തി. വളരെ സാറ്റിസ്ഫൈഡ് ആണല്ലേ? പരിഹസിക്കാൻ വന്നതാണല്ലേ? ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വന്നതാണല്ലേ? എന്റെ അമ്മയ്ക്ക് ശാന്തി കിട്ടണമെങ്കിൽ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേടി. അവരെ കൊല്ലാനായിട്ട് മരണത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത നിന്നെ ജയിലിൽ വന്ന് ഞാനൊന്ന് കാണണ്ടേ? ഇഷ്ടഭക്ഷണത്തിന് നട്ടപ്പാതിരായ്ക്ക് ഭർത്താവിനെ, ഹോട്ടലായ ഹോട്ടലുകളിലേക്കൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നവളല്ലേ നീ? അതിന് നിനക്ക് ദൈവം തന്ന ശിക്ഷയാണടി ഇത്. ഈ 14 ദിവസത്തെ റിമാൻഡ് കൊണ്ട് നീ ഇനി പുറലോകം കാണാമെന്നൊന്നും കരുതണ്ട. അത് കഴിഞ്ഞിനി വീണ്ടും റിമാൻഡ് ചെയ്യും, പിന്നെ നിനക്ക് ശിക്ഷ കിട്ടും, ജീവപര്യന്തം തന്നെ കിട്ടും. അങ്ങനെ ഇതിനകത്ത് കിടന്ന് കരുവാളിച്ച് നീ തീരും. മനുഷ്യന്റെ ജീവനേക്കാളും വില നിന്റെ മുഖസൗന്ദര്യത്തിനാണെന്ന് കരുതിയവളല്ലേടി നീ? ഇപ്പൊ എന്തായടി? ഇപ്പൊ നെയിൽ പോളിഷും ഫേസ് പൗഡറും ഒന്നും വേണ്ടേ? കണ്ണാടിയിലൊന്ന് മുഖം നോക്കാനുള്ള സൗകര്യമെങ്കിലും ഉണ്ടോടി നിനക്കൂടെ? ഇതിനെല്ലാം ഞാൻ പകരം ചോദിക്കും. മതികല ജയിലിൽ കിടന്നതുകൊണ്ട് നന്നാവൂന്ന് നിങ്ങൾ കരുതണ്ട. കൂട്ടിൽ നിന്നും അഴിച്ചുവിടുന്ന കടുവയ്ക്ക് ശൗര്യം കൂടുതൽ. വേട്ടയാടാൻ വേണ്ടി മാത്രമാ ഞാനിനി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു ദയയുമില്ലാതെ, ഒരു ദാക്ഷിണ്യമില്ലാതെ വേട്ടയാടാൻ, എന്റെ എതിരാളികളെ ഓരോ അറ്റത്ത് നിന്നും തീർക്കാനായിട്ട്. ഒന്നും നടക്കത്തില്ലടി. എല്ലാം നടക്കും. ഈ ജയിലിലെ തണുത്ത സിമന്റ് തറയിൽ കിടന്നുറങ്ങുമ്പോ മതികല ശത്രുക്കളെ ഏതൊക്കെ രീതിയിൽ വിചാരണ ചെയ്ത് ശിക്ഷ നടപ്പാക്കണമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ഓരോരുത്തരെയായിട്ട് ഞാൻ പിടികൂടും. ഇതുപോലെ വീമ്പടിച്ച് വെല്ലുവിളിച്ച് നടന്ന നിന്റെ ചന്ദ്രുവേട്ടൻ ഇപ്പൊ എവിടെയാണെന്ന് അറിയോ നിനക്ക്? മംഗലാപുരത്ത് ആശുപത്രിയിൽ. കൈക്കും കാലിനും അകത്ത് മൊത്തമേ കമ്പിയ. അവനൊന്ന് ശരിക്കും നിവർന്ന് നിക്കണമെങ്കിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും എടുക്കും. ചന്ദ്രുവേട്ടന്റെ ഭാഗത്ത് നിന്ന് ഒരു ചതി ഉണ്ടായി. എന്റെ അമ്മയെ ആക്രമിച്ച് പണവും സ്വർണ്ണമായിട്ട് കടന്നു കളഞ്ഞു. അതിന്റെ ശിക്ഷ വഴിയിൽ വെച്ച് തന്നെ കിട്ടി. പിന്നെ അതിനുള്ള ശിക്ഷ? മനസ്സിജിന് അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചത് എന്തിനാണെന്ന് നിനക്കറിയാവോ? അല്ലിയുടെ ഒരു പഴയ കേസ് മിച്ചം നിന്നതിന്. അടുത്തത് സഞ്ജു. അല്ല, നിന്റെ അമ്മയ്ക്ക് പിന്നെയും വട്ടായല്ലോ. ഇത്രയൊക്കെയായിട്ട് നീ പിന്നെയും വീമ്പളക്കുന്നു. പുറത്തിറങ്ങി ജയിക്കാൻ പോവുന്നു. മതികലേ, നിന്നീ അവസ്ഥയിൽ കാണുമ്പോ ചെറിയ സഹതാപം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, ഈ ജയിലിൽ കിടക്കുമ്പോ നീ ദൈവത്തെ ഒന്ന് വിളിക്കാൻ തുടങ്ങ്, പ്രാർത്ഥിക്കാൻ ശീലിക്ക, ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പിരക്ക്. പശ്ചാത്താപത്തേക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല. അങ്ങനെ ഞാനൊരു നല്ല ഭാര്യയായിട്ട് നല്ല പെണ്ണായിട്ട് വന്ന നിങ്ങൾ എന്നെ സ്വീകരിക്കൂ. അത് രണ്ടാമത്തെ കാര്യം. അല്ലെങ്കിൽ പിന്നെ ആര് വരുന്നു തന്റെ അടുത്ത്? ഇറങ്ങിക്കഴിഞ്ഞാ ഞാൻ തന്റെ മുമ്പിൽ വേറെ ജീവിക്കും. താൻ എന്താ എന്നോട് മുമ്പ് പറഞ്ഞത്? മയിലമ്മ കെട്ടുന്നോ? താൻ പോയി കെട്ടടോ, അവളെ പോയി കെട്ട്, ജീവിക്ക്. എന്നിട്ട് മതി മതി, ബഹളം വെക്കണ്ട, വല്ലതും പറയാനുണ്ട് പറഞ്ഞിട്ട് പോണം. ഞാൻ പോകുന്നു മാഡം. എന്റെ ഭാര്യ, എന്റെ അമ്മയെ കൊല്ലാൻ കൂട്ടുനിന്ന ഭാര്യ, ഇനിയും നീ പഠിച്ചില്ലെങ്കിൽ ഇതിലും കടുകട്ടിയായ പാഠങ്ങൾ നിനക്ക് മുമ്പിൽ വെച്ച് തരും ദൈവം. നിന്നെ കാത്തിരിക്കുന്നത് നരകവിധിയാണ്. ഒന്നുകിൽ നീ നന്നാവും, അല്ലെങ്കിൽ എരിഞ്ഞടങ്ങടി. ബായ്. വണ്ടി റെഡിയാണ്, എല്ലാം റെഡിയാക്കി കുട്ടപ്പനാക്കിയിട്ടിരിക്കുക. ഡീസലും നിറച്ചിട്ടിട്ടുണ്ട്. പോകേണ്ട സമയം മാത്രം പറഞ്ഞാൽ മതി. പകൽ വയ്യ, പകൽ വെളിച്ചത്തിൽ വയലൊരു വീടിനോടും ഈ നാടിനോടും യാത്ര പറയാൻ വയ്യ ബായ്. നമുക്ക് രാത്രി പോവാം, അതാ സേഫ്. ആരും അറിയണ്ട. ഒരു യാത്ര പറച്ചിലും ആശ്വസിപ്പിക്കലും ഒന്നും വേണ്ട. നമ്മൾ പോകുന്നത് കൊണ്ട് ആരെങ്കിലും സഹതപിക്കുന്നു തോന്നുന്നുണ്ടോ? അല്ലെങ്കിലും നമുക്ക് ആരുടെയും സഹതാപം വേണ്ട. ബേബിയേട്ടനും മൈലമ്മയ്ക്കൊക്കെ വിഷമമുണ്ട്. അപ്പച്ചിയപ്പനോടും അപ്പച്ചിയമ്മയോടുമൊക്കെ യാത്ര പറയാൻ എനിക്ക് വയ്യ. അവരുടെ വിഷമവും കണ്ണീരും കാണാൻ എനിക്ക് വയ്യ. രാത്രി ആരും അറിയാതെ നമുക്കങ്ങ് പോവാൻ പായി. പാതി ഉറക്കത്തിൽ നിന്നും കുട്ടിമണിയെ വിളിച്ചുണർത്തുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അസ്ഥിത്തറയിൽ തിരിവെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിനോട് യാത്ര ചോദിക്കണം.
കുഞ്ഞുമണി ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞില്ലെങ്കിൽ ആ കുഴിമാടത്തിനരികിലെങ്കിലും വെറുതെ പോയി യാത്ര ചോദിച്ചനെ അല്ലേ ഭായി? മരിച്ചുപോയതിനേക്കാളും വേദനയാ ഭായി, ഞങ്ങളുടേതല്ലാതായി അത് ജീവിച്ചിരിക്കുമ്പോൾ. ഒന്ന് കാണാൻ പോലും സീതയെടുത്ത് സമ്മതിക്കൊന്നും തോന്നില്ല. കുഞ്ഞിനെ കൊന്ന് അവരാത്മഹത്യ ചെയ്യുന്ന ഭീഷണി, അവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയ പിച്ചളെ പോവാൻ തീരുമാനിച്ചത്. വളരെ ദൂരെ നിന്നാണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞ് വളരുന്നത് ഞങ്ങൾക്കറിയാലോ. സീതയുടെ സമനില തെറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു ഭ്രാന്തിന്റെ വക്കീലെത്തിയതുപോലെ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും. ഞാൻ കരുതിയത് കുഞ്ഞ് നിങ്ങളുടെ അണ്ണ് തിരിച്ചറിയുമ്പോൾ കണ്ണീരോടാണെങ്കിലും കുട്ടിമണിയുടെ മടിയിൽ കുഞ്ഞിനെ വെച്ചുകൊടുക്കുന്നു. എന്നിട്ട് അവരത് ചെയ്തില്ല. അങ്ങനെയൊക്കെയുള്ള മനസ്സ് കഥകളിലല്ലേ ഒളിപ്പിച്ചളെ, ആരും ചെയ്യില്ല. കുഞ്ഞിനെ വീതം വെച്ചെടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് കുഞ്ഞിൻ്റെ ജീവനെ കരുതി കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയ്ക്കും പിന്മാറിയേ പറ്റൂ. കുട്ടിമണി പിന്മാറുന്നു തോന്നുന്നുണ്ടോ ഭായി? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും കുട്ടിമണിയെ? ഇപ്പോഴത്തേക്കാൾ പൊള്ളുന്ന ദിവസങ്ങളാ ഭായി ഇനി നമുക്ക് വരാൻ പോണത്. വരട്ടെ, പൊള്ളി ഉരുകി വെന്ത് വെണ്ണീറായി തീരട്ടെ, അങ്ങനെ ദൈവത്തിന് തൃപ്തിയാവട്ടെ. ഭായി, ഞാൻ ഇപ്പോഴും പറയണു, കുട്ടീനെയും കൂടി എടുത്തോണ്ട് നമുക്ക് അങ്ങോട്ട് പോവാ. പിന്നെ കുഞ്ഞിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആരുടെ ഹൃദയം പിടിച്ചു വലിച്ചു പറിച്ചെടുക്കാൻ എനിക്ക് തോന്നുന്നില്ല പിച്ചളെ. അതുകൊണ്ടാ, അല്ലെങ്കിലും അത് പാടാ. ഉറങ്ങാതെ ദിവസങ്ങളോളം സീതയെടുത്തി കാവല, അവരുടെ കണ്ണും മുഖമൊക്കെ കാണണം. നമുക്ക് പേടിയോ? ഒരു ഇലേനക്കം കേട്ട കുട്ടിമണി കുഞ്ഞിനെ എടുക്കാമെന്നൊന്ന് പറഞ്ഞ് അലറി വിളിച്ചെണീക്കും. പിച്ചള പറഞ്ഞതുപോലെ ഭ്രാന്തിന്റെ വക്കിലെത്തി നിൽക്കുവാ അവര്. കുഞ്ഞിനെ എടുത്തോണ്ട് പോവാൻ ശ്രമിച്ച അവരതിനെ തറയിലെറിഞ്ഞ് കൊന്നു വരും. നമുക്ക് കിട്ടാതിരിക്കാം. അത്രയ്ക്കും വാശിയിലും പകയിലും ആ മനസ്സ്. അത് ഭയന്നിട്ടാവണം ബാലട്ടൻ ഞങ്ങളോട് പോവാൻ പറഞ്ഞത്. മനസ്സോടെയല്ല അത് പറഞ്ഞതെന്ന് എനിക്കറിയാം. ദിവ്യേട്ടനും പറഞ്ഞത് അത് തന്നെയാ. ഞങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ ബാലട്ടൻ്റെ തൊണ്ട ഇടറിയിരുന്നു എന്ന്, കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നെന്ന്. നിവർത്തികേടുകൊണ്ടാ ഞാനങ്ങനെ പറഞ്ഞതെന്ന്. എല്ലാവരുടെയും നിവർത്തികേടായിട്ട് മനസ്സമാധാനക്കേടാകാൻ മനസ്സിജനം കുട്ടിമണി ഇനി ഇവിടില്ല. അപ്പം മറക്കണ്ട, രാത്രി 11 മണിക്ക് വയലോരം വീടിൻ്റെ മുമ്പിൽ കാറുമായിട്ട് വരണം. നമ്മൾ പോകുന്നു ഇവിടുന്ന് പുതിയ ലോകത്തേക്ക്, പുതിയ കഥകളിലേക്ക്. രാത്രിയല്ല, രാവിലെ എത്തും. എന്നിട്ട് നമ്മൾ കുളിച്ചിട്ട് അവിടെ കയറിത്തൊഴും. അത് കഴിഞ്ഞിട്ട് നമ്മള് വേറൊരു അമ്പലത്തിൽ പോകും. എന്നിട്ടാ? എന്നിട്ട് വേറൊരു അമ്പലത്തിൽ പോകും. എന്നിട്ട്? എന്നിട്ട് നമ്മള് കുറെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട്? എന്നിട്ട് നമ്മുടെ കുഞ്ഞാവെ മേടിക്കാനായിട്ട് ഇങ്ങോട്ട് വരും. ഓ, എനിക്ക് ഓർത്തിട്ടുണ്ട് സന്തോഷം ചച്ചാ മയ്യ. അതെ മനുഷ്യ, നമ്മളെ എല്ലാ അമ്പലത്തിലും ഒറ്റ ദോഷം കയറി അങ്ങ് പ്രാർത്ഥിച്ചിട്ട് മിനിഞ്ഞാന്ന് അങ്ങ് തിരിച്ചു വന്നാലോ? അങ്ങനെ എല്ലാ അമ്പലത്തിലും ഒരു ദിവസം പ്രാർത്ഥിച്ചാലൊന്നും കുഞ്ഞിനെ കിട്ടത്തില്ല. ഓരോരോ ദൈവത്തോട് നമ്മള് സമയമെടുത്ത് കാര്യം പറയണം. ഓ, പിന്നെ സമയെടുത്ത് പറയണം. ദൈവത്തിന് അറിയത്തില്ലേ നമ്മൾ ആരാന്ന്? ദൈവം ആകാശത്ത് മേഘങ്ങളുടെ ഇടയിലിരുന്ന് എല്ലാം കാണുന്നുണ്ടെന്നാ എന്റെ അമ്മ വന്നിട്ടല്ലോ. നമ്മളെ ചിന്തിക്കുന്നത് പോലും ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവത്തിന് നിനക്കാത്ത ഒന്നും ചെയ്യല്ലെന്നേ എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയാം. അതിനെന്റെ കുട്ടു ദൈവത്തിന് നിനക്കാത്ത ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആ, അപ്പൊ പിന്നെ എന്റെ പാത്രന ഞാൻ ഇവിടെ ഇരുന്ന് പാത്രിച്ചാലും ദൈവം കേൾക്കത്തില്ലേ? അത്
അത് കേൾക്കും. എന്നാലും നമ്മൾ അവിടെ ചെന്ന് പറയുമ്പോഴേ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കിട്ടുള്ളൂ. അയ്യോ, പൊട്ടും വട്ടുമൊന്നുമല്ല, ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, മുൻഗണന. അതെ, അച്ഛക്കും അമ്മയ്ക്കും വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞില്ലേ? അച്ഛേ, അമ്മേ, ഒന്നും വന്നിട്ടില്ലല്ലോ അല്ലേ? ഞങ്ങൾ ഇന്ന് രാത്രി അങ്ങ് പോവാ കേട്ടോ, വന്നത് കേട്ടോ. ഞങ്ങളെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. അങ്ങനെ ഞങ്ങൾ വരുന്ന വരെ വലിയേട്ടനോ വലിയേച്ചോ കുഞ്ഞേട്ടനോ ആരെയും വന്ന് വിളക്ക് കത്തിച്ചോളും കേട്ടോ. കുഞ്ഞേട്ടൻ, രവിയേട്ടൻ ഇത് എവിടെ പോയിരുന്നു? നിന്ന് നിൽപ്പി കണ്ടില്ലല്ലോ. ഓ, ഞാനൊന്ന് സബ് ജയിൽ വരെ പോയിരുന്നു എന്റെ ഭാര്യ ഒന്ന് കാണാനായിട്ട്. കൊച്ചേച്ചിയെ കണ്ടോ? തത്തക്കൂട്ടിലിട്ടേക്ക് വന്നോ? ആ, തത്തക്കൂട്ടില. എന്നിട്ട് എന്തു പറഞ്ഞു? എന്തു പറയാൻ, തൂക്കുകയറി കഴുത്തിൽ വീണാലും അവളുടെ അഹങ്കാരം കുറയില്ല. അച്ഛനോടും അമ്മയോടും യാത്ര പറയായിരിക്കുമല്ലേ. കുഞ്ഞേറ്റാ, കുഞ്ഞേറ്റാ, ഞങ്ങളെ അമ്മയോടും അച്ഛനോടും പറഞ്ഞേ ഞങ്ങളെ തൊയാൻ ദൂരെ ഒരു അമ്പലത്തിൽ പോകുന്ന കാര്യം. പിന്നെ ഒരു കാര്യം, ഞാൻ വരുന്നത് വരെ കുഞ്ഞേറ്റൻ ഇവിടെ വന്ന് എന്നും വിളക്ക് കത്തിച്ചു കേട്ടാ. കത്തിക്കാം. അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഒരു തിരി കത്തിച്ചു വെക്കാൻ പറ്റാതെ പോയതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഇനിയെങ്കിലും അതൊക്കെ ചെയ്തു തുടങ്ങണം. സിജ, പോകാതിരുന്നൂടെ. സിജ, നേടാനുള്ളത് ഇവിടെ നിന്ന് തന്നെ നേടിക്കൂടെ? രവിയേട്ട, അങ്ങനെ പറയരുത്. ഒരു പിൻവിളി മതി എന്റെയും കുട്ടിമണിയുടെ മനസ്സുടക്കി ഇവിടെ ഈ വയലോരം വീട്ടിന്റെ മുറ്റത്ത് വീഴാൻ. അത് വേണ്ട, രാത്രിയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ പോവും. വയലോരം വീട് ഉറങ്ങിക്കഴിയുമ്പോൾ രവിയേട്ടനെ വിളിക്കില്ല, യാത്ര പറയില്ല. നാളെ പുലരുമ്പോൾ ഞങ്ങളിവിടെ ഇല്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, അതിനോട് പൊരുത്തപ്പെടണം. എല്ലാവരും പോവുമല്ലേ, പോകാനിടവില്ലാത്തൊരു വയലൊരു വീട്ടിൽ തന്നെ നിൽക്കുമല്ലേ? അങ്ങനൊന്നുമില്ല, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ യാത്ര അത്യാവശ്യം. എന്തായാലും രവിയേട്ടന്റെ പ്രാർത്ഥനകളിൽ മനസ്സിജനും കുട്ടിമണിയും കൂടി ഉണ്ടാവട്ടെ. എന്നെയും കൂടി ഓത്രങ്ങ് പ്രാർത്ഥിച്ചണേ. കുഞ്ഞേട്ടനെ നിന്നെ പറ്റി അല്ലാതെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്? എന്താ കുട്ടിമണി, എന്താ? വലിയച്ചി അറിഞ്ഞായിരുന്നോ ഞങ്ങളെ പോവാ എന്ന്? ഞാനും മനുഷ്യനും കൂടി. ആ, അറിഞ്ഞു. അതെ, ഞങ്ങൾ എവിടെ പോകുന്നേന്ന് അറിയാവോ? അറിയത്തില്ല, അറിയേ വേണ്ട. അതെന്നാ വലിയച്ചിക്ക് അറിയണ്ടാത്തത്? അതെ, ഞങ്ങളെ അമ്പത്തി പോവാ. ഞങ്ങളെ ഓരോരോ അമ്പത്തി പോയിട്ടേ പ്രാർത്ഥിച്ചാൻ പോവാ. ആ, കുട്ടിമണിയുടെ പ്രാർത്ഥന ദൈവം കേക്കട്ടെ. വല്ലേച്ചി അങ്ങനെ പറഞ്ഞല്ലോ, എനിച്ചേ അങ്ങ് സന്തോഷായി. ഞാൻ എന്താ പ്രാർത്ഥിച്ചാൻ പോകുന്നെന്ന് വല്ലേച്ചിക്ക് അറിയാവോ? കുട്ടിമണിക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചതേ എനിച്ച് എന്റെ കുഞ്ഞുമണിയെ വല്ലിയേച്ചി തരണേനാ. വല്ലിയേച്ചി പറഞ്ഞല്ലോ എന്റെ പാത്രനെ ഫലിച്ചു എന്ന്. പാത്രനെ ഫലിച്ചാ ഞാൻ വരുമ്പോ വല്ലിയേച്ചി കുഞ്ഞിനെ തരുമല്ലോ അല്ലേ? നിന്റെ കുഞ്ഞുമണിയോ? ഇതെന്റെ കുഞ്ഞാ, എന്റെ കുഞ്ഞിനെ ഞാൻ എന്തിനാ നിനക്ക് തരുന്നത്? വല്ലേച്ചി പിന്നെയും പിന്നെയും വായക്കുണ്ടാക്കുന്ന എന്തിനാ? ഈ കുഞ്ഞാവ എന്റെ കുഞ്ഞോനെയാണെന്ന് കൊച്ചേച്ചി പറഞ്ഞല്ലോ. കൊച്ചേച്ചിയും കുഞ്ഞുമണിയും ഇറങ്ങിപ്പോയേ മുറിന്ന്. വല്ലേച്ചി, ഞാൻ വായക്കൊണ്ടാക്കാൻ വന്നതൊന്നും അല്ല. ഞാൻ പോണേന് മുന്നേ എന്റെ കുഞ്ഞുമണിയെ ഒന്ന് കണ്ടിട്ടേ
അവരോട് പറയാൻ വേണ്ടി വന്നതാ. പറഞ്ഞിട്ട് ഒരു ഉമ്മയും കൊത്തിട്ട് ഞാൻ അങ്ങ് പോവാ. നീ എന്ത് പറയാനാ? നീ കുഞ്ഞിനോട് ഒന്നും പറയണ്ട. ഞാൻ പറയണം, എന്റെ കുഞ്ഞോനോട് ഞാൻ പറയണ്ടേ. അമ്മ അമ്പത്തി പോകുന്ന കാര്യം അവളെ തിരിച്ചിട്ടാൻ പാത്രിച്ചാനാന്ന്. പിന്നെയും പിന്നെ അത് തന്നെ പറയുന്നു. എന്തൊരു നാശവാ! ഒന്ന് ഇറങ്ങിപ്പോ കുട്ടിമണി. എന്റെ കുഞ്ഞിനോട് നീ യാത്രയൊന്നും പറയണ്ട. മല്ലേച്ചിന്റെ അല്ല, എന്റെ കുഞ്ഞാവയാ. കുഞ്ഞുമനിയെ, മോളെ, അമ്മേ, അമ്മ അമ്പത്തി പോവാ. മോളെ, അമ്മയ്ക്ക് കിട്ടാൻ വേണ്ടി പാത്രിച്ചാനായിട്ട് അതുവരെ ഡോ ഈ വലിയച്ചടുത്ത് ഇരുന്നാമേ. വലിയച്ചി നല്ലോണം നോക്കിക്കോളൂ എന്റെ മോളെ. ദേ കുട്ടിമണി, ക്ഷമയ്ക്കൊരു പരിധിയുണ്ടേ. എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം, അതിന് നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. ആ എന്റെ കുഞ്ഞുമണി ആ വലിയച്ചി നോക്കുന്നേ. ഞാനേ ഞാനൊരു ഉമ്മയും കൂടി കൊത്തിട്ട് അങ്ങ് പൊക്കോളാം. എവിടേക്കാ എവിടേക്കാ നീ പോകുന്നത്? ഇറങ്ങടി. ഇല്ല, എനിക്ക് ഉമ്മ കൊടുക്കണം, എന്നിട്ടേ ഞാൻ പോകത്തോളൂ. ആ ഇല്ല, എന്റെ കുഞ്ഞിന് ഉമ്മ കൊടുക്കാനാണെന്ന് പറഞ്ഞ് വന്ന് കടിച്ചു പറിച്ചവളല്ലേ നീ. ഇനിയും ഉമ്മ കൊടുക്കാൻ വരുന്നോ? ഇറങ്ങടി വെളിയില്. ഇറങ്ങാൻ വല്യച്ചി പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? കുട്ടിമണി പോവാൻ റെഡിയാക്കേ, മുറിയിൽ മനസ്സിച്ചില്ലേ? ഞാൻ പോവത്തില്ലെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞുനെ കാണണം, കാണണം. ഇത് വലിയ കഷ്ടമാണല്ലോ. ആരുമില്ല ഇവളെ ഒന്ന് പിടിച്ചോണ്ട് പോവാൻ. എവിടെയാ മനസ്സിജൻ? മനസ്സിനാണോ ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ? പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു നാശം ഉണ്ടാക്കാൻ അവിടത്തില്ല. എന്താ എന്താ സീതേ? അതെ പിന്നെ ഞാനേ ഞാനാ കുഞ്ഞുവാവച്ചൊരു ഉമ്മ കൊടുക്കാൻ ചെന്നപ്പോ ഈ വലിച്ചി എന്നെ മുറിന് പുറത്തിറക്കി ഒന്ന് കാണാൻ ശമ്മച്ചില്ല. നോക്കി പേടിപ്പിക്കണ്ട, കുഞ്ഞിന് ഉമ്മ കൊടുക്കാനായിട്ട് പണ്ടൊന്ന് വന്നതാ. എന്നിട്ട് എന്താ ഉണ്ടായെന്ന് അറിയാലോ. അവരോട് അമ്മ അമ്പതി പോവാനൊന്ന് പറഞ്ഞാ മതിയായിരുന്നു. പക്ഷെ വല്യച്ചി കാണാൻ ശമ്മതിച്ചില്ല. എന്തിനാ വല്യച്ചിക്ക് എന്നോട് ഇത്രയും ദേഷ്യം? പറ, വല്യച്ചി കാണാൻ ശമ്മതിച്ചില്ല. എന്തിനാ വല്യച്ചിക്ക് എന്നോട് ഇത്രയും ദേഷ്യം? പറ, പറ വല്യച്ചാ. മനുജ മനുജ എവിടെ പോയതാ? എന്താ ഇവിടെ ഒരു വഴക്കും ബഹളവും? മനുജ, ഞാന് എന്റെ കുഞ്ഞു ഒരു ഉമ്മ കൊടുക്കാൻ ചെന്നിട്ട് വല്യച്ചി എന്നെ പിടിച്ചു തല്ലി പുറത്താക്കി. തോറ്റു തുന്നമ്പാടി ഞങ്ങൾ പോകുമ്പോഴും പകയൊട്ടും കുറഞ്ഞിട്ടില്ലല്ലേ. സീതയടത്തിയോട് പറയണം ഇതൊരു ജയമല്ലെന്ന്. അതിബുദ്ധിമതിയായ സീതയടത്തിക്ക് ബുദ്ധിയില്ലാത്ത എന്റെ ഭാര്യ നൽകുന്ന ഭിക്ഷയാണ് അവരുടെ ഈ താൽക്കാലിക വിജയം. പോയാലും തിരിച്ചു വരും, അതിന് മാറ്റമൊന്നുമില്ല. കുട്ടിമണിക്ക് കുഞ്ഞുമണിയെ കാണണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ മനസ്സ് ഞാൻ അറിയാഞ്ഞിട്ടല്ല. അതിന് ഒരു ഭാര്യയും ഭർത്താവും തടഞ്ഞിട്ടും കാര്യമില്ല. ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോ ഒരു അംഗം വേണ്ടെന്ന് കരുതിയിട്ടാ. സീതയടത്തിയോട് പറഞ്ഞേക്ക് അവര് കുഞ്ഞുമണിയുടെ അമ്മയല്ല, താൽക്കാലിക കാവൽക്കാരി മാത്രമാണെന്ന്. എന്നാ പിന്നെ പോയിട്ട് വരാൻ പാലട്ടാ. പാവട്ടു വാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ കൂടപ്പിറപ്പിന്റെ മുന്നിലാണെങ്കിലും കൈകൂപ്പരുത്, അവരുടെ കാല് പിടിക്കുകയും ചെയ്യരുത്. ഞാൻ ചത്തു കഴിഞ്ഞിട്ട് മതി കൈകൂപ്പലും കാലുപിടുത്തൊക്കെ. ദൈവങ്ങളുടെ പ്രാർത്ഥന കേട്ടാലും ഇല്ലെങ്കിലും കുഞ്ഞുമണിയെ നിനക്ക് കിട്ടിയിരിക്കും. എന്റെ കുഞ്ഞിനെ ഞാൻ തിരിച്ചെടുത്തിരിക്കും. തൽക്കാലത്തേക്ക് ആർക്കെങ്കിലും മനസ്സ് മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് കരുതിയാ ഞാനിപ്പോ കുട്ടിമണിയെ കൊണ്ട് പോകുന്നത്.
ഗർഭിണി കുഞ്ഞിനെ ചോദിച്ചു വന്നപ്പം നീ മുറിയിൽ നിന്ന് ഇറക്കി വിടല്ലേ? ഇത്രയ്ക്ക് ക്രൂരയാവാൻ എങ്ങനെ കഴിഞ്ഞു? പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? കുഞ്ഞിനെ കൊടുത്തു വിടണമായിരുന്നോ? അതും അവരൊരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുമ്പോ. സീതെ, കുട്ടിമണി കുഞ്ഞിനെ നിന്ന് എടുക്കാനാ ചോദിച്ചത്. പോകുന്നതിന് മുമ്പ് അവസാനമായിട്ടൊന്ന് കാണാനും ഒരു ഉമ്മ കൊടുക്കാനും. അത് തടയാനുള്ള അവകാശം നിനക്കില്ല. തടയാൻ പോയിട്ട് അവളുടെ നിഴലിന് നേരെ നോക്കാനുള്ള അവകാശം പോലും നിനക്കില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്റെ സ്വാർത്ഥതയ്ക്ക് ഞാൻ കൂട്ടി നിൽക്കുമ്പോ കാണിക്കുന്ന ക്രൂരതയ്ക്ക് ഒരു പരിധിയുണ്ട്. ഇത് അവളുടെ കുഞ്ഞാ, ബുദ്ധിയില്ലാത്ത എന്റെ പെങ്ങടെ കുഞ്ഞ്. ആ ബുദ്ധിയില്ലാത്തവളെ, അവളുടെ നിസ്സഹായനായ ഭർത്താവിനെ സ്നേഹത്തിന്റെ പേര് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവളാ നീ. എന്തിനു വേണ്ടി? കുട്ടിമണിയുടെ കുഞ്ഞാണെന്ന് അറിയുന്ന നിമിഷം നീ അവളുടെ കയ്യിൽ കുഞ്ഞിനെ വെച്ച് കൊടുക്കുമെന്ന് ഞാൻ കരുതിയത്. സീത എന്ന എന്റെ ഭാര്യയെക്കുറിച്ചുള്ള എന്റെ സങ്കല്പവും കാഴ്ചപ്പാടും ഒക്കെ അതായിരുന്നു. എങ്കിൽ കുട്ടിമണിയെ കൂടി കുഞ്ഞിനെ സ്നേഹിക്കാൻ അനുവദിക്കുമെന്ന് കരുതി. അതും ഉണ്ടായില്ല. നീ നിന്റെ ചിറകിനടിയിൽ കുഞ്ഞിനെ ഒളിപ്പിച്ച് കുട്ടിമണിയെ ശ്വാസം മുട്ടിച്ചു. ഇന്ന് ഈ വീട്ടിൽ കുട്ടിമണിയുടെ അവസാനത്തെ ദിവസമാണ്. ആ ദിവസത്തിൽ കുട്ടിമണിക്ക് കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോകാനുള്ള ദയെങ്കിലും നീ കാണിക്കണമായിരുന്നു. എനിക്കിത് പറ്റത്തില്ല. കാണാനാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തോണ്ട് ഓടി എന്തോ ചെയ്യും? കൂട്ടിനവിടെ ഭർത്താവും കാണും. പുറത്ത് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ആ കള്ളം കാണും. എല്ലാരും കൂടി ഇതിനെ എങ്ങോട്ടേലും കൊണ്ടുപോയാലോ? നിർത്തി. നിന്റെ വീട്ടുകാരുടെ മനസ്സിലിരിപ്പ് വച്ചേ മറ്റുള്ളവരെ അളക്കരുത്. നീ വയലോരം വീട്ടിലെ ബാലൻ മണ്ടനാണെന്ന നിന്റെ നിന്റെ വീട്ടുകാരുടെയും ധാരണ. എന്നാ അത് അങ്ങനെയല്ല. ബാലൻ മനസ്സിൽ വരച്ചിട്ടുണ്ട് ചില കളങ്ങൾ. ആ കളങ്ങളിൽ കൂടി മാത്രമേ ഇനി ആരും സഞ്ചരിക്കൂ. നീയും നിന്റെ വീട്ടുകാരും ഉൾപ്പെടെ. കുട്ടിമണിയുടെ കുഞ്ഞിനെ തട്ടിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വന്തമെന്ന് പറയുമ്പോൾ അവക്ക് നീ കൊടുക്കേണ്ട ഒരു മാനുഷിക പരിഗണന ഉണ്ടായിരുന്നു. മനുഷ്യത്വത്തിന്റെ ഒരു കണികയുണ്ടായിരുന്നു. അത് നീ കാണിച്ചില്ല. ഇന്ന് രാത്രി കൊണ്ട് തീരുമല്ലോ നിന്റെ പേടി ആദിയെല്ലാം. കുട്ടിമണിയില്ല, മനസ്സിജനുമില്ല. ഇനി നിനക്ക് വയലോരം വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാം. വേണമെങ്കിലേ ഞാനും കൂടി ഇവിടെ നിന്ന് പോയി തരാം. പിന്നെ നിനക്കാരും പേടിക്കണ്ടല്ലോ. ഇനി സങ്കടപ്പെടണ്ട. കുട്ടുവിന്റെ സങ്കടങ്ങളെല്ലാം മാറും. ഈ യാത്രയോടെ മാറും. നമ്മളെന്നാ മനുഷ്യ തിരിച്ചു വരുന്നേ? തിരിച്ചു വരുമ്പോ കുഞ്ഞുമണി നമ്മളെ മറന്നു പോവാ മനുഷ്യ. അങ്ങനെ മറക്കത്തില്ല കുട്ടു. അവളുടെ അച്ഛനും അമ്മയും നമ്മളല്ലേ. അങ്ങനെ മറക്കാൻ പറ്റൂ? എനിക്ക് പേടിയാവുന്ന മനുഷ്യ. വല്യച്ചി നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടേലും പോവാ മനുഷ്യ. ആരും പോവില്ല, എങ്ങോട്ടും പോവില്ല. മനസ്സിനപ്പോ വല്യേട്ടനോട് പറയുന്നത് കുട്ടിമണി കേട്ടില്ലേ? തിരിച്ചു വരും. ഇതെന്നേക്കുമായുള്ള പോക്കല്ല. നമ്മൾ വരും, നമ്മുടെ കുഞ്ഞുമണിയും കൊണ്ട് പോവും. കുട്ടു, കാലാകാലങ്ങളോളം ഒരമ്മയും ഒരു കുഞ്ഞിനു വേണ്ടി യുദ്ധം ചെയ്യാറില്ല. കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞ് ഒരച്ഛനും കാത്തിരിക്കാറുമില്ല. കുട്ടിമണിക്കും മനസ്സിനും കുഞ്ഞുമണിയെ തിരിച്ചു കിട്ടുന്നിടത്ത് വയലോരം വീട്ടിലെ കഥ തീരും. കുട്ടിമണിയുടെ കണ്ണിലെ ഈ തോരാപ്പയത്തിന് അവസാനമാകാൻ ഇനി അധികം നാളില്ല. എന്റെ കുട്ടിമണിയുടെ ഈ കയ്യിലേക്ക് മനസ്സിജൻ കുഞ്ഞുമണിയെ വെച്ച് തന്നിരിക്കും കേട്ടോ. മനുഷ്യ, വല്യച്ചി ഇപ്പൊ എനിക്ക് തന്നിരുന്നെങ്കിൽ നമുക്കങ്ങ് കൂടെ കൊണ്ടുപോകൂടാ എന്ന അമ്പലത്തിലൊക്കെ. കുട്ടുവിനോട് ഞാൻ പറഞ്ഞില്ലേ ചോറൂണ് കഴിയാതെ കുഞ്ഞുമണി അമ്പലത്തിൽ കൊണ്ടുപോകൂടാന്ന്? നമ്മുടെ അടുക്കള ചോറ് കാണത്തില്ലേ? ഇത്തിരി കഴിച്ച് നമ്മളങ്ങ് വായിലോട്ട് വെച്ചു വെത്താ പോലെ. അങ്ങനാണോ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അതിന്റെ നടയിൽ വെച്ച് വേണം കുഞ്ഞുമണിക്ക് ചോറ് കൊടുക്കാൻ. എന്നാ പിന്നെ നമ്മൾ പോകുന്ന അമ്പലത്തിൽ വെച്ചാൽ കൊട്ടാ പോരെ? അത് പിന്നെ ചോറ് കൊടുക്കാൻ കുഞ്ഞ് ഇത്തിരി കൂടി വളരണം.
നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോ വളരും. കുട്ടു, മനസ്സ് എന്റെ മടിയിലോട്ട് കിടന്നുറങ്ങിക്കും. കുറെ നേരം കൂടി കഴിഞ്ഞേ നമ്മൾ പോകത്തുള്ളൂ. പിച്ചള വരും കാറുമായിട്ട്. കുട്ടപ്പങ്കാറിലാണോ വരുന്നേ? കുട്ടപ്പങ്കാർ. അങ്ങനെയാണെങ്കിലേ മനുഷ്യനും പിത്തലേ മുമ്പിലിരുന്നു വേണം. ഞാൻ പോകെ കിടന്നുറങ്ങി. ശരി, ഇപ്പൊ നല്ല മോളായിട്ട് കിടന്നുറങ്ങിക്കും.